ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെബക് മെഷർ എന്നുള്ള ആശയത്തിലെ ഒരു തിയറമാണ് പ്രപ്പോസിഷൻ നമ്പർ ഫൈവ് ദ യൂണിയൻ ഓഫ് എ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ഈസ് മെഷറബിൾ അതായത് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റുകളുടെ യൂണിയൻ മെഷറബിൾ ആയിരിക്കുമെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് പ്രൂഫിലേക്ക് നോക്കാം ലെറ്റ് ഇ വൺ ആൻഡ് ഇ ടു ബി ടു മെഷറബിൾ സെറ്റ്സ് And let A be any test set. ഇവിടെ നമുക്ക് ഈ വണ്ണും ഈട്ടും രണ്ട് മെഷറബിൾ സെറ്റ് എടുത്തിരിക്കുന്നു ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് നമ്മുടെ ടെസ്റ്റ് സെറ്റും എടുത്തിരിക്കുന്നു സിൻസ് ഇ വൺ ഈസ് മെഷറബിൾ ദെൻ ബൈ ദ ഡെഫിനേഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇതിനെ നമ്മൾ ഈക്വാലിറ്റി നമ്പർ വൺ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇ ടു എന്ന് പറയുന്ന സെറ്റും മെഷറബിളാണ് സിൻസ് ഇ ടു ഈസ് മെഷറബിൾ ഹിയർ വി ടേക്ക് അവർ ടെസ്റ്റ് സെറ്റ് ആസ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇ വൺ എന്ന് പറയുന്ന സെറ്റ് മെഷറബിളാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് എ എന്ന് പറയുന്ന സെറ്റായിരുന്നു പക്ഷേ ഇ ടു എന്ന് പറയുന്ന സെറ്റ് മെഷറബിളാണെന്ന് പറയാൻ നമ്മൾ ഡെഫിനേഷൻ പ്രകാരം ഉപയോഗിക്കുന്ന ടെസ്റ്റ് സെറ്റ് ഇവിടെ എ വൺ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് എന്നുള്ളതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ പ്രകാരം എങ്ങനെ പറയാം എയുടെ സ്ഥലത്ത് നമുക്കിവിടെ വരിക എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് സോ വി ഗെറ്റ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു കോംപ്ലിമെൻറ്റ് ഇത് നമ്മൾ ഇ ടു എന്ന് പറയുന്ന സെറ്റ് മെഷറബിളാണ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ടു ആയിട്ട് പ്ലേസ് ചെയ്യുന്നു ഇനി നമുക്ക് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാം നമുക്കിവിടെ ഇൻ്റർസെക്ഷനാണ് രണ്ട് റിലേഷനും അതുകൊണ്ട് തന്നെ നമുക്ക് അസോസിയേറ്റിവിറ്റി ഉപയോഗിക്കാം സോ വി ഗെറ്റ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു കോംപ്ലിമെൻറ്റ് ആൻഡ് വി ക്യാൻ അപ്ലൈ അവർ ഡി മോർഗൻസ് ലോ ദെൻ വി ഗെറ്റ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു ഹോൾ കോംപ്ലിമെൻറ്റ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു ഹോൾ കോംപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു കോംപ്ലിമെൻറ്റിനെ കിട്ടിയിരിക്കുന്നു ഇതിനെ നമ്മൾ റിസൾട്ട് നമ്പർ ത്രീ ആയിട്ട് പ്ലേസ് ചെയ്യുക അടുത്തതായി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു ഇതിൽ എ ഇൻ്റർസെക്ഷൻ എന്നുള്ള കോമൺ ആണ് സോ വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ലോ റിവേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ വൺ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു എന്ന് കിട്ടുന്നു ഇനി നമ്മളിവിടെ ബ്രാക്കറ്റിനകത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വീണ്ടും അപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്നു എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു ഇ വൺ യൂണിയൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഹോൾ സെറ്റായിരിക്കും അത് നമ്മുടെ ആറായിട്ട് എടുക്കുന്നു സോ വി ഗെറ്റ് എ ഇൻ്റർസെക്ഷൻ ആർ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു എന്ന് കിട്ടുന്നു ഇനി ആർ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു എന്തായിരിക്കും അത് ഇ വൺ യൂണിയൻ ഇ ടു തന്നെയായിരിക്കും സോ വി ഗെറ്റ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു ഇതിനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ഫോർ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു ഇനി നമുക്ക് നേരത്തെ ഇ വൺ മെഷറബിളായിരുന്നപ്പോൾ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇ ടു മെഷറബിളാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മറ്റൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഇ ടു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇ ടുവിൻ്റെയാണ് അതിനകത്ത് നമുക്ക് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് കിടക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിലെ ലെഫ്റ്റ് സൈഡായിട്ടുള്ള എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻ്റ് എന്നുള്ള ഒരു ടേം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ രണ്ടാമത്തെ ടേമാണ് റൈറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ടേമാണ് അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ റൈറ്റ് സൈഡിലുള്ള രണ്ടാമത്തെ ടേമിന് പകരം
സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് എം സ്റ്റാർ ഓഫ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ പ്ലസ്, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വന്ന ഭാഗമാണ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു കോംപ്ലിമെൻറ്റ്. അതിനകത്ത് ആദ്യത്തെ രണ്ട് ടേമും അതുപോലെ തന്നെ ആവർത്തിക്കുന്നു. മൂന്നാമത്തെ ടേമിനകത്ത് നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു ഹോൾ കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യുന്നു. അത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ത്രീയിൽ നിന്ന് കിട്ടിയതാണ്. കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ത്രീയിൽ നമ്മൾ നേരത്തെ കണ്ടുവച്ച റിസൾട്ടാണത്. എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു കോംപ്ലിമെൻ്റ് ഈക്വൾ ടു എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു ദ ഹോൾ കോംപ്ലിമെൻ്റ്. അതാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോർത്ത് റിസൾട്ട് പ്രകാരം എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എം സ്റ്റാർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സബ് അഡിറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് പ്ലസ് ഇ ടു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇവിടെ നമുക്കിപ്പോൾ നേരത്തെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എം സ്റ്റാർ ഓഫ് എ എന്ന് പറഞ്ഞ്. അതിനകത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ, അതായത് അതിൻ്റെ റൈറ്റ് സൈഡിൽ എം സ്റ്റാർ ഓഫ് എ ഈക്വൾ ടു എന്ന് പറഞ്ഞ് നമുക്ക് മൂന്ന് ടേമുകളുണ്ട്. ഈ മൂന്ന് ടേമുകളിലെ ആദ്യത്തെ രണ്ട് ടേമുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിസൾട്ടിലുള്ളത്. അതായത് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ഇ ടു എന്നുള്ള ടേം, അതിനേക്കാളും ചെറിയൊരു ടേം ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നു. അതാണ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നേരത്തെ എം സ്റ്റാർ ഓഫ് എ എന്ന് എ ഈക്വൾ ടു എന്ന് പറഞ്ഞ് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുണ്ടാക്കി ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് എം സ്റ്റാർ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ഇ വൺ യൂണിയൻ ഇ ടു കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എം സ്റ്റാർ ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ഒരു സെറ്റ് പ്ലസ് എം സ്റ്റാർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ആ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എം സ്റ്റാർ ഓഫ് എ ഈക്വൾ ടു എന്നുള്ള രീതിയിലാണ് വേണ്ടത്. എങ്കിലും നമുക്ക് കൗണ്ടബിളി സബ് അഡിറ്റീവ് ആണ് എന്നുള്ള ആശയമുള്ളതിനാൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഓട്ടോമാറ്റിക്കലി അതിനകത്ത് നിന്ന് വരും. അപ്പോൾ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എന്നുള്ള റിസൾട്ട് മാത്രം പ്രൂവ് ചെയ്താൽ മതിയായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഇവിടെ നമ്മുടെ സെറ്റ് എന്താണ്? ഇ വൺ യൂണിയൻ ഇ ടു. ഇതിൻ്റെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഓൾറെഡി സബ് അഡിറ്റീവ് പ്രകാരം സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡെഫിനേഷൻ പ്രകാരം നമ്മുടെ സെറ്റായിട്ടുള്ള ഇ വൺ യൂണിയൻ ഇ ടു മെഷറബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. ഇപ്പം നമ്മൾ ചെയ്തത് രണ്ട് മെഷറബിൾ സെറ്റുകൾ എടുത്തു, ഇ വണ്ണും ഇ ടും, അവയുടെ യൂണിയൻ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു കൗണ്ടബിൾ കളക്ഷൻ, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷറബിൾ സെറ്റ് എടുത്ത്, കൗണ്ടബിൾ കളക്ഷൻ ഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷറബിൾ സെറ്റുകൾ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ യൂണിയൻ മെഷറബിൾ ആണെന്ന് പ്രൂവ് ചെയ്യലാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ഒരു ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് എടുക്കുന്നു. കളക്ഷൻ ഇ കെ, കെ ഇസ് ഈക്വൽ ടു വൺ ടു എൻ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ദീസ് ഇ കെസ് ഈസ് മെഷറബിൾ. നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നുള്ള നമ്മുടെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഫോർ എൻ ഈക്വൽ ടു വൺ ദ റിസൾട്ട് ബിക്കം യൂണിയൻ കെ ഈക്വൽ ടു വൺ ടു വൺ ഇ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ഇ വൺ മാത്രമായിരിക്കും. സോ ഹിയർ വി നോ ദാറ്റ് അവർ ഇ വൺ ഇസ് എ വൺ ഓഫ് ദ മെമ്പർ ഓഫ് യുവർ കളക്ഷൻ. എവരി മെമ്പർ ഓഫ് യുവർ കളക്ഷൻ ഈസ് മെഷറബിൾ, ദർ ഫോർ യുവർ ഇ വൺ ഈസ് മെഷറബിൾ. സോ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈക്വൽ ടു വൺ. അടുത്ത പ്രൊസീജിയർ, അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ മൈനസ് വൺ. ദാറ്റ് മീൻസ് യൂണിയൻ കെ ഈക്വൽ ടു വൺ ടു എൻ മൈനസ് വൺ ഇ കെ ഈസ് മെഷറബിൾ. നമ്മൾ അസ്യൂം ചെയ്തു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ. സോ വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വേർ എൻ?
യൂണിയൻ കെ ഇസ് ഈക്വൽ ടു വൺ ടു എൻ ഇ കെ എന്ന് പറയുന്ന എൻ സെറ്റുകളുടെ എൻ മെഷറബിൾ സെറ്റുകളുടെ യൂണിയൻ മെഷറബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സോ വി സ്റ്റാർട്ട് ഫ്രം യൂണിയൻ കെ ഇസ് ഈക്വൽ ടു വൺ ടു എൻ ഇ കെ ദിസ് യൂണിയൻ ക്യാൻ ബി റീറൈറ്റ് ആസ് യൂണിയൻ കെ ഈക്വൽ ടു വൺ ടു എൻ മൈനസ് വൺ ഇ കെ യൂണിയൻ ഇ എൻ ഹിയർ വി നോ ദാറ്റ് ദ ഫസ്റ്റ് യൂണിയൻ ഫസ്റ്റ് ടേം ഇൻ ദ റൈറ്റ് സൈഡ് ഈസ് ദ യൂണിയൻ ഓഫ് എൻ മൈനസ് വൺ മെഷറബിൾ സെറ്റ്സ് ബൈ ദ അസംപ്ഷൻ യൂണിയൻ ഓഫ് എൻ മൈനസ് വൺ മെഷറബിൾ സെറ്റ്സ് ഈസ് മെഷറബിൾ ആൻഡ് യു നോ ദാറ്റ് ഇ എൻ ഇസ് വൺ ഓഫ് ദ മെമ്പർ ഓഫ് യുവർ കളക്ഷൻ ഇ എൻ ഇസ് ഓൾസോ മെഷറബിൾ സോ ദിസ് ഈസ് ആക്ച്വലി യൂണിയൻ ഓഫ് ടു മെഷറബിൾ സെറ്റ്സ് ദെൻ ബൈ ദ പ്രീവിയസ് റിസൾട്ട് വി സേ ദാറ്റ് അവർ യൂണിയൻ കെ ഈക്വൽ ടു വൺ ടു എൻ ഇ കെ ഈസ് ദ യൂണിയൻ ഓഫ് ടു മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ ദെർഫോർ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ സോ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അപ്പോൾ നമ്മൾ ഏതൊരു ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റുകൾ എടുത്തു കഴിഞ്ഞാലും അവയുടെ യൂണിയൻ തീർച്ചയായും മെഷറബിളായിരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ തിയറത്തിൽ നിന്ന് കിട്ടിയത് ഇതുമായി ബന്ധിപ്പിച്ച് നമുക്ക് മറ്റ് റിസൾട്ടുകളുണ്ട് അതിൽ ആദ്യത്തെ റിസൾട്ടാണ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു മെഷറബിൾ സെറ്റ്സ് ഈസ് മെഷറബിൾ അതായത് നമുക്ക് രണ്ട് സെറ്റുകളുടെ യൂണിയൻ മെഷറബിളാണെന്ന് കിട്ടിക്കഴിഞ്ഞു അതിനകത്ത് നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ്റർസെക്ഷൻ ഓഫ് ടു മെഷറബിൾ സെറ്റ്സ് ഈസ് മെഷറബിൾ എന്നുള്ള റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു രണ്ട് റിസൾട്ടുകളാണ് ഇഫ് ഇ ആൻഡ് എഫ് ആർ മെഷറബിൾ ദെൻ ഇ മൈനസ് എഫ് ഈസ് മെഷറബിൾ ഇ മൈനസ് എഫ് എന്ന് പറയുന്നത് ഇ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ആണ് ഒരു സെറ്റ് മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് മെഷറബിളായിരിക്കും അപ്പോൾ എഫ് മെഷറബിൾ ആണെങ്കിൽ എഫ് കോംപ്ലിമെൻ്റ് മെഷറബിളായിരിക്കും നേരത്തെ നമുക്ക് ഇവിടെ ഇ മെഷറബിളാണ് തന്നിട്ടുണ്ട് സോ ഹിയർ ഇ ആൻഡ് എഫ് കോംപ്ലിമെൻ്റ് ആർ മെഷറബിൾ ആൻഡ് യു വി നോ ദാറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ടു മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ ദെർഫോർ ഇ ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ദാറ്റ് ഈസ് അവർ ഇ മൈനസ് എഫ് ഈസ് മെഷറബിൾ എന്ന് കിട്ടുന്നു സിമിലർലി അടുത്തൊരു റിസൾട്ടാണ് ഇ ഡെൽറ്റ എഫ് വാട്ട് ഈസ് ഇ ഡെൽറ്റ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് എഫ് യൂണിയൻ എഫ് മൈനസ് ഇ ഇ മൈനസ് എഫും എഫ് മൈനസ് ഇയും മെഷറബിളായിരിക്കും കാരണം ഇയും എഫും മെഷറബിൾ ആണെങ്കിൽ തൊട്ട് മുൻപത്തെ റിസൾട്ടിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ യൂണിയനും അപ്പോൾ മെഷറബിളായിരിക്കും അപ്പോൾ നമുക്ക് ഇത്തരം റിസൾട്ടുകൾ ഈ തിയറത്തിനോടനുബന്ധിച്ച് കിട്ടുന്നതാണ് താങ്ക് യു